എല്ലാവർക്കും ടൈം പാസ് സ്റ്റുഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബോട്ടിൽ ഓൾറെഡി ബേസ് കോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ഗോൾഡൻ കളർ അക്രിലിക് പെയിൻ്റാണ് അടിച്ച് വെച്ചിരുന്നത്. ഇനി നമുക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്രേപ്പ് പേപ്പർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഈ ബോട്ടിലേക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഒരു വള്ളിയുടെ രൂപത്തിലാണ് ഞാനിതിന്ന് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്രേപ്പ് പേപ്പർ ത്രെഡ് ഇല്ലായെങ്കിൽ വൂളൻ ത്രെഡ് ഉപയോഗിച്ചും ചെയ്യാം. ഗ്രീൻ കളർ തന്നെ വേണമെന്നില്ല, വൈറ്റ് കളർ എടുത്തിട്ട് നമുക്ക് ഗ്രീൻ പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് വള്ളികളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഒരേ വലിപ്പത്തിലും ഒരേ നീളത്തിലും ഉള്ള വള്ളികളല്ല ഉദ്ദേശിക്കുന്നത്. നീളം കൂട്ടിയും കുറച്ചും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്യാം. അങ്ങനെ നമ്മളിവിടെ വള്ളികളെല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഗ്രീൻ അക്രിൽ പെയിൻറ്റ് ചെറുതായിട്ട് നമുക്കതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. വളരെ കനം കുറഞ്ഞ ബ്രഷ് ഉപയോഗിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അതായത് നമ്മൾ ബേസ് കോട്ട് അടിച്ച ബോട്ടിലിനകത്തേക്ക് ആകാത്ത രീതിയിൽ വളരെ കെയർഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് പാവയ്ക്കയുടെ അരിയാണ്. ഈ പാവയ്ക്കയുടെ അരിയാണ് നമ്മളിന്ന് ഇതിനകത്തേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വള്ളികളിലേക്ക് നമുക്ക് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. എല്ലാ വള്ളികളിലും നമ്മൾ ഫുള്ളായിട്ട് ഇത് അറേഞ്ച് ചെയ്യുന്നില്ല. ഇനി ബാക്കിയുള്ളതിനകത്തേക്ക് കുറേശ്ശെ കുറേശ്ശെ താഴ്ഭാഗത്ത് മാത്രമായിട്ട് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് വെള്ളരിക്കയുടെ അരിയാണ്. അത് നമുക്ക് ലീവ്സായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് ഒട്ടിച്ചത്, പിന്നീട് യുഎച്ച്യു ഗ്ലൂ വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. അതാണ് കുറച്ചുകൂടെ സൗകര്യം. ഇത് ഈ കുഞ്ഞരി ആയതുകൊണ്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമാണ്, കുറച്ച് ടൈം എടുക്കും. ഇനി ഞാനിതിവിടെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡും ബ്ലാക്കും ഫാബ്രിക് പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് പെയിൻറ്റ് ചെയ്തെടുക്കാം. പാവയ്ക്കയുടെ അരിയാണ് നമ്മളിപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നത്. അതിനകത്തേക്കാണ് റെഡും ബ്ലാക്കും നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ റെഡ് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സീഡിൽ തന്നെ നമ്മൾ ഫുള്ളായിട്ട് കൊടുക്കുന്നില്ല, ഒരു മുക്കാൽ ഭാഗം മാത്രമേ റെഡ് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ബ്ലാക്ക് മുകളിലേക്ക് കൊടുക്കാം. അപ്പോൾ ഈ റെഡും ബ്ലാക്കും കൂടെ അടിച്ച് വരുമ്പോഴത്തേക്ക് നമുക്കൊരു നമ്മുടെ കുഞ്ഞിക്കുരുവിൻ്റെ ഒരു സ്റ്റൈലിലേക്കാണിത് വരുന്നത്. അങ്ങനെ നമ്മൾ ബോട്ടിൽ ഫുള്ള് റെഡും ബ്ലാക്കും, സോറി ബോട്ടിൽ ഫുള്ളല്ല, നമ്മുടെ ഈ പാവയ്ക്കയുടെ അരിയും ഫുള്ള് നമ്മൾ അങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തു. ഇനി ലീവ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൊടുക്കുന്നത് ഗ്രീൻ കളറാണ്, ഫാബ്രിക് പെയിൻറ്റ് തന്നെയാണ്. രണ്ട് കളറ് രണ്ട് ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തേക്ക് കൊടുക്കാം. കുറച്ച് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും. അപ്പോൾ അങ്ങനെ നമ്മൾ ലീവ്സ് എല്ലാം ഇതുപോലെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വാർണിഷും കൂടെ അടിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈനൽ ലുക്കാണിത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പാവയ്ക്കയുടെ അരിയും വെള്ളരിക്കയുടെ അരിയും ഒന്നും വെറുതെ വേസ്റ്റാക്കി കളയാതെ ഇതുപോലെ നല്ല മനോഹരമായ ബോട്ടിൽ ആർട്ട് ചെയ്യാം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം.